ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കളമശ്ശേരിയിൽ പൊട്ടിത്തെറി എന്നൊരു വാർത്ത, അത് കേട്ട പാതി വലിയ ഒരു ആശങ്കയിലുണ്ട് ഈ പ്രദേശത്തെ ആൾക്കാർ. ഇത് കളമശ്ശേരിയിൽ എവിടെയാണ് എന്ന് നിരവധി പേർ ചോദിക്കുന്നുണ്ട്. ഇത് കൃത്യമായി പറഞ്ഞാൽ കളമശ്ശേരി അല്ല എന്ന് നമുക്ക് പറയുന്നുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിന് സമീപത്താണ് ഈ സംഭവം നടക്കുന്നത്. കളമശ്ശേരിയിൽ നിന്നും ഈ HMT റോഡിലേക്ക് വന്ന് മണലിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത്, അതിനടുത്താണ് ഈ പറയുന്ന ജാംറ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ ഉള്ളത്. അവിടെയാണ് ഈ സ്ഫോടനം ഉണ്ടായത്. ഇതിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത നോക്കുമ്പോൾ ഏതാണ്ട് 1 കിലോമീറ്റർ പരിധിയിൽ ഈ സ്ഫോടനം നടന്ന ഈ കൺവെൻഷൻ സെന്ററിന്റെ 1 കിലോമീറ്റർ പരിധിയിൽ നിരവധി സുപ്രധാനമായ കേന്ദ്രങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഗൗരവ സ്വഭാവം കൂടുന്നതും. നമുക്ക് നോക്കാം ഏതൊക്കെ പ്രദേശങ്ങളാണ്, എവിടെയാണ് യഥാർത്ഥത്തിൽ ഈ സ്ഫോടനം നടന്നത്. അത്തരം സംഭവങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഇതാണ് ജാംറ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ. ഇവിടെയാണ് സ്ഫോടനം ഉണ്ടായത്. ഇതിന്റെ 1 കിലോമീറ്റർ പരിധിയിൽ വരുന്ന മറ്റ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഏതൊക്കെ. ഇതൊരു ജനവാസ മേഖലയാണ്, മാത്രവുമല്ല ഇതൊരു വ്യവസായ കേന്ദ്രത്തിന് അടുത്തുള്ള പ്രദേശമാണ്. അങ്ങനെ ആ രീതിയിലെല്ലാം തന്നെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു മേഖലയാണ് ഈ സ്ഫോടനം ഉണ്ടായത്. അവിടെയാണ് ഇപ്പോൾ ഒരാൾ മരിച്ചത് എന്ന വാർത്തയും ഏറെ ശ്രദ്ധയോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നോക്കുക, വളരെ അടുത്ത് തന്നെയാണ് ന്യൂവാൽസ് എന്ന് പറയുന്ന നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് എന്ന് പറയുന്ന കേന്ദ്രമുള്ളത്. അതിന് തൊട്ടടുത്താണ്, അതായത് ഒരു ക്യാമ്പസ് പോലെ ഒരു മതിലിന് അപ്പുറം ഇപ്പുറമുള്ള സ്ഥലമാണ് ഈ രണ്ട് സ്ഥലങ്ങൾ എന്ന് പറയാം. തൊട്ടടുത്ത് തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നെസ്റ്റ് ഇലക്ട്രോണിക്സ് സിറ്റി ഉണ്ട്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട വ്യവസായ കേന്ദ്രങ്ങൾ ഇതിനോട് അടുത്തുണ്ട്. വളരെ അടുത്ത് തന്നെ ഏതാണ്ട് 500 മീറ്റർ മാറിയാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കളമശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉള്ളത് എന്ന് നമുക്ക് ഈ മാപ്പിൽ നിന്ന് വ്യക്തമാണ്. ഒപ്പം തന്നെ കിൻഫ്ര ഹൈടെക് പാർക്ക്, അത് വളരെ അടുത്താണ്. അങ്ങനെ എല്ലാം കൊണ്ടും 1 കിലോമീറ്റർ പരിധിയിൽ സുപ്രധാനമായ കേന്ദ്രങ്ങളുള്ള ഒരു സ്ഥലത്താണ് ഈ സ്ഫോടനം ഉണ്ടായത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരിക്കൽ കൂടി നിരവധി പ്രേക്ഷകർ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് എവിടെയാണ് യഥാർത്ഥത്തിൽ ഈ സ്ഫോടനം നടന്നത്. ഞാൻ പറയാം, ഇത് കളമശ്ശേരി എന്ന് പറഞ്ഞാൽ കളമശ്ശേരിയിൽ നിന്നും HMT HMT വരുന്ന മണലിമുക്ക് ഭാഗത്തേക്ക് വരുന്ന റോട്ടിലാണ് ഈ ജാംറ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ ഉള്ളത്. കളമശ്ശേരി മെഡിക്കൽ കോളേജും കഴിഞ്ഞ് മണലിമുക്കിലേക്ക് പോകുന്ന ഭാഗത്ത് ഇടത് ഭാഗത്തായിട്ടാണ് ഈ കൺവെൻഷൻ സെന്റർ ഉള്ളത്. അവിടെയാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. നോക്കുക, HMT നിന്നും HMT റോഡ് വഴി വന്ന് ഇതാണ് അതിന്റെ റൂട്ട്. മെഡിക്കൽ കോളേജിലേക്ക് വരികയും മെഡിക്കൽ നിന്ന് മുന്നോട്ട് പോകുമ്പോഴും ഇടത് ഭാഗത്തായിട്ടാണ് ഈ കൺവെൻഷൻ സെന്റർ ഉള്ളത്. അവിടെയാണ് ഈ ആക്രമണം ഉണ്ടായത്. അവിടെയുള്ള ആൾക്കാർ പോലും ഇപ്പോൾ ഈ ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് അറിയേണ്ടതുണ്ട് എന്ന് അവർ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. പക്ഷേ അതിലിപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. എന്താണ് സംഭവിച്ചത് വരും മണിക്കൂറുകളിൽ മാത്രമേ അല്പമെങ്കിലും മനസ്സിലാവുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനവാസ മേഖലയാണിത്. മാത്രമല്ല വ്യവസായത്തിനും വ്യവസായ കേന്ദ്രം കൂടിയായിട്ടുള്ള ഒരു മേഖലയാണ്. നിരവധി പാർക്കുകൾ, ഇലക്ട്രോണിക് സിറ്റി അടക്കമുള്ള, ഒപ്പം കിൻഫ്ര പാർക്ക് അടക്കമുള്ള, സയൻസ് പാർക്ക് അടക്കമുള്ള, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അടക്കമുള്ള ഒരു മേഖലയിലാണ് ഈ സ്ഫോടനം ഉണ്ടായത് എന്നതാണ് ഇതിന്റെ ഗൗരവ സ്വഭാവം വർദ്ധിപ്പിക്കുന്നത്. ഗോപി. ശരി, പ്രിജിൻ സി കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിനോട് ചേർന്ന് നിൽക്കുന്നത്, ന്യൂവാൽസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ സാംറ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ. അവിടെ കഴിഞ്ഞ 3 ദിവസമായി നടക്കുകയായിരുന്നു യഹോവ സാക്ഷികളുടെ മേഖലാ സമ്മേളനം. അതിൻ്റെ 3ാം ദിവസം, അല്ലെങ്കിൽ അതിൻ്റെ സമാപന ദിവസമാണ് അപ്രതീക്ഷിതമായ ഉഗ്ര സ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഈ സ്ഫോടനത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണ്, അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ചിട്ടുള്ള വ്യക്തത ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. അന്വേഷണ സംഘമോ ഉദ്യോഗസ്ഥരോ ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ വിവരങ്ങൾ പോലും മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കാൻ തയ്യാറായിട്ടില്ല. മാത്രമല്ല ഇപ്പോൾ ആ പ്രദേശമാകെ സീൽ ചെയ്ത് അവിടേക്ക് മാധ്യമ പ്രവർത്തകരെ പോലും കടക്കാൻ അനുവദിക്കാതെ അവർ പൂർണ്ണമായും പരിശോധനകൾ നടക്കുകയാണ്. ഇതിന് പിന്നിൽ ഭീകരാക്രമണ സാധ്യതകൾ കിടക്കുന്നുണ്ടോ അതോ മറ്റ് ഷോർട്ട് സർക്യൂട്ട് പോലെയുള്ള സാഹചര്യങ്ങളാണോ ഈ സ്ഫോടനത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ പലതരത്തിൽ ഉള്ള അഭ്യൂഹങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ ഒരു വ്യക്തമായ ചിത്രം നൽകാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. 2000-ൽ അധികം പേർ പങ്കെടുത്ത കൺവെൻഷൻ സെൻറ്ററിലാണ് സ്ഫോടനം ഉണ്ടായത്. കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഹാളിൻ്റെ നടുഭാഗത്ത് നിന്നും ഒരു സ്ഫോടനം കേട്ടുവെന്നും പിന്നീട് തുടരെ തുടരെ പലയിടങ്ങളിൽ നിന്ന് സ്ഫോടന ശബ്ദം കേട്ടു, തീകോളം കണ്ടു, അങ്ങനെ നിലവിളികളോടുകൂടി ഞങ്ങൾ പുറത്തേക്ക് ഓടി എന്നാണ് ദൃക്സാക്ഷികളിൽ ഭൂരിപക്ഷം പേരും പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ട്, പ്രായമായ സ്ത്രീയാണ്, അവർക്ക് പൊള്ളലേറ്റിരുന്ന കാര്യമായി എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരത്തെ 24നോട് സ്ഥിരീകരിച്ചത്. 35 പേർ ചികിത്സയിലാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ, 7 പേർ ICU. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. അതിൽ ഗുരുതരമായി പൊള്ളലേറ്റ ഒരു കുഞ്ഞുമുണ്ട് എന്നുള്ള വിവരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിൽ കൂടുതൽ ഈ സ്ഫോടനത്തിലേക്ക് നയിച്ച, ഈ പൊട്ടിത്തെറിയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണ് എന്നതിൽ ഇപ്പോഴും അവ്യക്തതകൾ തുടരുക തന്നെയാണ്. മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ഭീകരാക്രമണം സംശയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ മറുപടി, ഇക്കാര്യം മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കുന്നു, അതിനുശേഷം നിങ്ങളോട് സംസാരിക്കാം എന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.